നാം ഹിന്ദു മതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ലോകത്തിലെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദു മതം ഒരു പ്രത്യേക പ്രവാചകനെ ആവശ്യപ്പെടുന്നില്ല ഒരു പ്രത്യേക ദൈവത്തെ മാത്രം ആരാധിക്കുന്നില്ല ഒരു പ്രത്യേക സിദ്ധാന്തമോ തത്വമോ പിന്തുടരുന്നില്ല ഒരു പ്രത്യേക ദാർശനിക ആശയത്തിൽ മാത്രം വിശ്വസിക്കുന്നില്ല ഒരു പ്രത്യേക രീതിയിൽ മാത്രമുള്ള മതപരമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പിന്തുടരുന്നില്ല പരമ്പരാഗതമായ സങ്കുചിത ലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല ഹിന്ദു മതത്തെ വളരെ വിശാലമായ ഒരു ജീവിത രീതി എന്ന് വിശേഷിപ്പിക്കാം 1995 ൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയ പി.പി. ഗജേന്ദ്ര ഗാഡ്കർ പരമോന്നത നീതിപീഠം മുൻപാകെ ഹിന്ദു മതത്തെ നിർവചിച്ചത് ഇപ്രകാരമാണ് അതേസമയം ഹിന്ദു ധർമ്മം എന്നത് ഭാരത ഉപഭൂഖണ്ഡത്തിൽ ഉടലെടുത്ത മതപരവും ദാർശനികവും സാംസ്കാരികവുമായ വ്യവസ്ഥകളുടെ കൂടിച്ചേരലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഹിന്ദു മതം ലോക ജനസംഖ്യയിൽ ഏകദേശം 125 കോടി ആൾക്കാർ ഹിന്ദുക്കളാണ് ഇപ്പോഴിതാ ഹിന്ദു ജീവിത രീതിയെ പറ്റി ഒരു കോൺഗ്രസ് MLA നടത്തിയ പ്രസംഗം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് രാജസ്ഥാനിലെ ദക്ഷിണ പ്രദേശമായ മേവാഡിലെ ജനങ്ങൾ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും പിൻഗാമികളാണെന്നും അവർ അവഗണിക്കപ്പെടേണ്ടവരല്ലെന്നും ചൂണ്ടിക്കാട്ടി രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസ് MLA സഫിയ സുബൈറാണ് നിലപാട് വ്യക്തമാക്കിയത് ആരാധനയുടെ രീതി മാറിയേക്കാം പക്ഷേ സിരകളിൽ ഒഴുകുന്ന രക്തം ഒന്നാണ് മേവാടുകാർ പിന്നാക്കമല്ല അവരെ അവഗണിക്കരുത് സഫിയ പറയുന്നു വിദ്യാഭ്യാസ ഗ്രാന്റുകൾക്കായുള്ള ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് സഫിയ മുസ്ലിങ്ങൾ അടക്കമുള്ള എല്ലാ മേവാടുകാരും ഹിന്ദു ജീവിത രീതി പിന്തുടരുന്നവരാണെന്ന് പ്രഖ്യാപിച്ചത് തെലങ്കാനയിൽ ജനിച്ച സഫിയയുടെ മുത്തച്ഛൻ ചൗധരി അബ്ദുൾ സ്വാതന്ത്ര്യ സമര സേനാനിയും അച്ഛൻ മുഹമ്മദ് ഉസ്മാൻ സൈനികനുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് സുബൈർ ഖാന്റെ ഭാര്യയാണ് സഫിയ മുമ്പ് അൽവാറിലെ ശിവക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുന്ന ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ച് സഫിയ മതമൗലികവാദികളുടെ വിമർശനത്തിന് ഇരയായിരുന്നു അൽവാറിലെ രാംഗഡ് MLA ആയ സഫിയ സുബൈറിന്റെ പ്രസംഗം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മേവാഡിൽ മതഭീകരത വളർത്താൻ ഇറങ്ങിയവർക്കുള്ള മറുപടിയാണെന്ന് രാജസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആൽവാർ ഭരത്പൂർ ജില്ലകളുടെ ഭാഗമായ മേവാഡിൽ നിന്ന് സഫിയ അടക്കം 3 MLAമാരാണ് ഉള്ളത് എല്ലാവരും മുസ്ലിങ്ങളാണ് വാജിബ് അലി നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി സാഹിദ ഖാൻ എന്നിവരാണ് മറ്റുള്ളവർ രാജസ്ഥാൻ ഹരിയാന ദില്ലി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇസ്ലാമിക മതമൗലികവാദം പടർത്തുന്നതിന്റെ പ്രഭവ കേന്ദ്രമായാണ് മേവാഡ് കരുതപ്പെടുന്നത് ഗോഹത്യ മതപരിവർത്തനം ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് കുപ്രസിദ്ധമാണിവിടം അതേസമയം സഫിയയുടെ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവും ഭീഷണികളുമാണ് മതമൌലികവാദികൾ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം